ഏവർക്കും ദിയാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ്. പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു നാടൻ കറി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. ഇതിനായി ഒരു വലിയ തക്കാളിക്ക, മുരിങ്ങയ്ക്ക, മാങ്ങ, എരിവിനാവശ്യമായ പച്ചമുളക്, കറിവേപ്പില, ഇനി അരപ്പിനായിട്ട് ഒരരമുറി തേങ്ങ തിരികെ എടുത്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഏഴെട്ട് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ അളവിൽ മുളക് ചതച്ചതും അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. ദാ ഇതുപോലെ ഒരുപാടങ്ങ് അരയണ്ട. ചട്ടിയിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. തക്കാളിക്കയും പച്ചമുളകും മാങ്ങയും മുരിങ്ങയ്ക്കയും ആവശ്യമായ കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പരുവം മതിയാവും, കണ്ടോ ഒരുപാടൊന്നും അരിഞ്ഞു പോയിട്ടില്ല. ഇതാണ് ഇതിന് വേണ്ടത്. ചാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മാങ്ങയും മുരിങ്ങയ്ക്കയും ഒക്കെ വേവുന്നതിനാവശ്യമായ വെള്ളം മതിയാവും. ഒരുപാടങ്ങ് വെള്ളമായാൽ കറി അങ്ങ് കുഴഞ്ഞു പോകും. വെള്ളം ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മാത്രം വെള്ളം മതിയാവും. ഇനി ഇതെല്ലാം കൂടി തട്ടിപ്പൊത്തി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വേവിക്കാനായിട്ട്. ഒരു തിളം വന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം വെച്ചിരിക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് വെള്ളമല്ലേ വെച്ചിട്ടുള്ളൂ, അത് ഒന്ന് ശ്രദ്ധിക്കണം. ഒരു തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ കറിയുടെ സ്വാദ് കൂട്ടാനായിട്ട് ഈ സമയത്ത് ആവശ്യമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ എന്താ ഒരു മണം, വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയും മാങ്ങയുടെയും എല്ലാം കൂടെ ഒരു ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇനി ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കറി റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നിടം വരെ ബൈ.